ചുമർചിത്രങ്ങളുടെ സംരക്ഷണത്തിനും രചനയ്ക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച കെ കെ വാര്യർ എന്ന കിഴക്കേടത്ത കുഞ്ഞിരാമൻ വാര്യർക്ക് ഇന്ന് 80-ാം പിറന്നാൾ. ഗുരുവിന്റെ പിറന്നാൾ ആഘോഷങ്ങൾക്കായി പ്രിയ ശിഷ്യരും ബന്ധുക്കളും ഗുരുവായൂരിൽ ഒത്തുചേരും. ചിത്രഗേഹം എന്ന തന്റെ സ്റ്റുഡിയോയിൽ ചുമർ ചിത്ര രചനയിൽ തിരക്കിലാണ് കെ കെ വാര്യർ ഇപ്പോൾ. കെ കെ വാര്യർ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നാരദനും മഹർഷികളും ദേവഗണങ്ങളും ധന്വന്തരിയും അവതരിച്ച ഈ അപൂർവ ചുമർചിത്രങ്ങൾ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ. 28 വർഷത്തിനിടെ ക്ഷേത്ര ചുമരുകളിൽ നിന്ന് 98-ഓളം ചിത്രങ്ങളാണ് ഇദ്ദേഹം കണ്ടെത്തി സംരക്ഷിച്ചിട്ടുള്ളത്. ഓരോ ചിത്രത്തിൻ്റെയും ശാസ്ത്രീയ പഠനം നടത്തി കുറിപ്പുകൾ തയ്യാറാക്കി പുരാവസ്തു വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. സംരക്ഷിത ചുമർചിത്രങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് സഹായകരമാവുന്ന രീതിയിൽ ഇവ വിശദീകരിച്ചിട്ടുണ്ട്. വീട് വന്ന് ചുമരൊക്കെ പൊളിച്ച് രണ്ടാമത് ചിത്രം പണിയാനുള്ള ഉദ്ദേശത്തിൽ അവർ പൊളിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആ ചിത്രം എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കും. കുറേ ടെസ്റ്റുകൾ നടത്തിയിട്ട് അത് ഭാഗം എടുത്ത് നോക്കും എങ്ങനെ ചെയ്യാനുള്ളത്. അപ്പം ഞങ്ങൾ കെമിക്കൽ സപ്ലൈ ചെയ്യണം. അത് ചുമരിൽ നിന്ന് വളർന്ന് വരാനായിട്ടുള്ള ചില കെമിക്കൽ സപ്ലൈ ചെയ്യണം. 1934 കണ്ണൂർ മട്ടന്നൂരിൽ ജനിച്ച കിഴക്കേടത്തെ കുഞ്ഞിരാമൻ വാര്യർ ചെറുപ്പത്തിലെ ചിത്രകല അഭ്യസിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപകനായിരുന്നു. 1970 അഗ്നിബാധയിൽ നിശ്ചയിച്ച ഗുരുവായൂർക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളുടെ പുനരാവിഷ്കാരമടക്കം പല അമ്പലങ്ങളിലും ചുമർചിത്ര രചനയ്ക്ക് നേതൃത്വം നൽകി. 2002 പുറത്തിറങ്ങിയ ചിത്രസൂത്രം എന്ന പുസ്തകം ചുമർചിത്രകലാ സങ്കേതങ്ങളെ പരിചയപ്പെടുത്തുന്നു. ചിത്രരാമായണം, സ്വാമി വിവേകാനന്ദ ചരിതം, താന്ത്രിക ചിത്രങ്ങൾ എന്നിവ ഇദ്ദേഹത്തിന്റെ വരകളിലൂടെ പ്രസിദ്ധമായവയാണ്. ഇപ്പോഴും ചിത്രം ചെയ്യുന്നുണ്ട്. കണ്ണിനും കൈക്കും കുഴപ്പമൊന്നും വരാത്രത്തോളം കാലം ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. തൃശ്ശൂരിൽ നിന്നും ദീപമടത്തിൽ ഏഷ്യനെറ്റ് ന്യൂസ്.